ദൈവത്തോടടുത്ത് ചെല്ലുക, നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കെ പിടിക്കും. മോനെ, എന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊള്ളുക. തിരക്കുള്ള ഒരു റോഡ് കുറുകെ കടക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ തന്റെ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, എന്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊള്ളു. കുഞ്ഞ് ആ കുഞ്ഞു വിരലുകൾ കൊണ്ട് അച്ഛന്റെ ബലിഷ്ഠമായ കരങ്ങളിൽ ചേർത്ത് പിടിച്ചു. അവൻ ഇനി ആരെയും പേടിക്കണ്ട, കാരണം അവൻ സുരക്ഷിതനാണ്. അവന്റെ കരങ്ങൾ അവന്റെ പിതാവിന്റെ കരങ്ങളിലാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ വല്ലാതെ ഭാരപ്പെട്ട് ഞരങ്ങുമ്പോൾ ഇതുപോലെ നിങ്ങളുടെയും കരം പിടിച്ച് സുരക്ഷിതമായി വഴിനടത്തുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ, ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് ധൈര്യം നൽകുന്ന, കരുത്തു നൽകുന്ന തിരുവചനങ്ങളുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10-13 വാക്യങ്ങൾ നാം വായിച്ചു നോക്കണം. ഇസ്രായേൽ ജനത്തോടുള്ളതാണത്. ആ ജനത ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താണ്. ഇസ്രായേൽ ജനങ്ങൾക്ക് ചുറ്റും ശത്രുക്കളായിരുന്നു. മുന്നോട്ട് പോകാൻ കഴിയാതെ ഞെരുക്കിക്കൊണ്ടിരുന്നു. ഒന്നിന് പിറകെ ഒന്നായി പല യുദ്ധങ്ങൾ അവർക്കെതിരായി വന്നു. ഇസ്രായേലിനെ തകർക്കുവാൻ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് വിലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന സന്ദേശമാണ് യഹോവ യെശയ്യാപ്രവാചകനിലൂടെ അവർക്ക് നൽകുന്നത്. ആ വാക്കുകൾ അവരെ ഉറപ്പിക്കുന്നതായിരുന്നു, ആശ്വാസം പകരുന്നതായിരുന്നു, അവരുടെ ജീവിതത്തെ ധൈര്യത്തോടുകൂടെ ചുവടുവെക്കാൻ പറ്റുന്നതാണ്. 10 വാക്യത്തിൽ നീ ഭയപ്പെടേണ്ട, അവനിത് വെറുതെ പറയുകയല്ല. അതിന്റെ കാരണം യഹോവ വ്യക്തമാക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സഹായം ആവശ്യമുള്ളപ്പോൾ എത്തിയേക്കാമെന്ന് പറയുന്ന ഒരു ദൈവത്തെയല്ല തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൂരെയുള്ള ഒരു സഹായകനല്ല ദൈവം. സഹായിക്കാൻ തയ്യാറായി എല്ലായ്പ്പോഴും എപ്പോഴും എവിടെയും ജനത്തിൻ്റെ കൂടെ ഇടപെടുന്ന, സമീപത്ത് തന്നെ അവരുടെ മധ്യത്ത് തന്നെ ഇടപെടുന്ന ഒരു ദൈവമാണ് ആശ്വാസപ്രദനായ ദൈവത്തിൻ്റെ സാന്നിധ്യം. എത്ര ഉറപ്പാണ് നമുക്ക് നൽകുന്നത്, ഭ്രമിച്ചു നോക്കേണ്ട. എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ദൈവമാകുന്ന സാന്നിധ്യത്താൽ അവരെ മറച്ചു പിടിക്കുകയാണ് യഹോവ, അവരെ ശക്തീകരിക്കുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപായപ്പെടുത്തുന്ന ഏതെങ്കിലും ചുറ്റിലുമുണ്ടെങ്കിൽ അതിനെ നോക്കുന്നതിനായി വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ പറയുന്നു, ഭ്രമിച്ചു പോകണ്ട. പലതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടു പോകുന്ന സമൂഹത്തിൽ കർത്താവരെ ഉറപ്പിക്കുക. ദൈവജനം ഭയന്ന് ചുറ്റുപാടുകളെ നോക്കി ഇനി എന്തെന്നോർത്ത് സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവം തൻ്റെ വചനത്തിലൂടെ പറയുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇതിൽ പരമെന്ത് ഉറപ്പാണ് നമുക്ക് വേണ്ടത്? സർവശക്തനും സർവവ്യാപിയും ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും അത്യുന്നതനുമായ യഹോവ നമ്മോട് പറയുന്നത് എന്നോട് കൂടെയുള്ള ദൈവസാന്നിധ്യമാണ്. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അത്യന്തം ശക്തവാനായ ദൈവമുള്ളപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവത്തിൻ്റെ ആരാധിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നത് പ്രതീക്ഷയുടെ വാക്കുകളാണ്. ദൈവം നമ്മോട് പറയുന്നു, എൻ്റെ നീതിയുള്ള വലങ്കെ ഞാൻ നിന്നെ താങ്ങും. യഹോവയുടെ വാക്കുകളാണ്, വക്തത്വങ്ങളാണ്. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൂടെയുള്ളത് കൊണ്ട് അവൻ നിന്റെ വലത്തു കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഇത്ര ഉറപ്പാണ് ദൈവമക്കളെ നൽകുന്ന ഈ പ്രഭാതത്തിൽ ദൈവരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഭയപ്പെട്ടു പോകണ്ട, സങ്കടപ്പെട്ടിരിക്കേണ്ട. യഹോവ നമ്മോട് പറയാൻ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു പോകണ്ട. ഞാൻ നിന്നെ വലങ്കയിൽ പിടിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ വഴി നടത്തുവാൻ ശക്തനാണ്. ആ ദൈവത്തിൻ്റെ ദൈവമാകുന്ന കരങ്ങളിൽ പിടിച്ചുകൊണ്ട്, ആ ശക്തമായ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട്, അവിടുത്തെ കരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, ശരിയായ പാതയിലൂടെ അവിടുന്ന് നയിക്കുന്ന വഴികളിലൂടെ തമ്പുരാന്റെ കൃപയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യന് നീതിമാനുമായ ദൈവമേ, സ്വർഗീയ പിതാമേ, ദൈവമേ, അവിടുത്തെ ബലമുള്ള കരങ്ങളെ ഞങ്ങൾ പിടിച്ചിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു പോകണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന, ബലപ്പെടുന്ന ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ കൃപ നൽകണമേ. കർത്താവേ, ഒരു പിതാവിൻ്റെ കരങ്ങളിൽ കുഞ്ഞു പിടിച്ചിരിക്കുന്നത് പോലെ സ്നേഹപിതാവായ അവിടുത്തെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പ്രത്യാശയോടെ, ദൈവകൃപയോടെ, വിശ്വാസത്തോടുകൂടി ചുവടുവെക്കുവാൻ ദൈവത്തിൻ്റെ കരുത്ത് നൽകണമേ. അവിടുത്തെ കൃപയാ ഞങ്ങളെ മറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.
പാ